വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേ കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡി ഐ വൈ ആണ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഇപ്പം നമ്മൾ കുട്ടികൾ വീട്ടിലുള്ള വീടുകളിൽ അതായത് നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് അവർ ചുമരിലൊക്കെ പേനയും പെൻസിലൊക്കെ എടുത്തിട്ട് വരയ്ക്കുക ഭയങ്കര ബൃത്തേടായിരിക്കുമല്ലോ അല്ലേ ഒക്കെ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ അപ്പം അതിന് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പറയില്ല എന്നാലും ആ മാർക്സൊക്കെ നമുക്ക് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡി ഐ വൈ ഹാക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ കാണട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് എല്ലാവർക്കും ഏകദേശം ഉണ്ടാവുമല്ലോ അല്ലേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വോളിൽ നമ്മുടെ ചുമരിലൊക്കെ പേന പെൻസിൽ മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം മാറ്റെടുക്കാം എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവാണെന്ന് പറയില്ല എന്നാലും ആ മാർക്സൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ കണ്ടോ നമ്മൾ ജസ്റ്റ് നിസ്സാര സമയം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ അത് നമുക്കതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇൻഗ്രീഡ് നമ്മളത് വോഷ് ചെയ്യാം അതായത് ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ഉണ്ട് പിന്നെ ഇതുപോലൊരു ടവൽ വേണം നമ്മളിതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് മിക്സ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോണ്ട് ലാസ്റ്റ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്ന ഒരു ജോലി തന്നെയാണ് അപ്പോൾ നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ പറ്റത്തുള്ളൂ കൈയിൽ നല്ല പെയിൻ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ നമ്മൾ ഉരച്ച് ഉരച്ച് നമ്മൾ കൈ നന്നായിട്ട് പെയിൻ ഉണ്ടാവും അപ്പോൾ ഇതിനൊക്കെ പറ്റുന്നവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണ് എന്ന് ഞാൻ ഒരിക്കലും ഷോർ ആയിട്ട് പറയത്തില്ല കേട്ടോ പിന്നെ നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജോളം ആ മാർക്സൊക്കെ നമുക്ക് മായ് മായിച്ച് കളയാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് വോള് പേനടോ മഷിയാണ് വരച്ചേക്കുന്നത് പൊന്നൂസ് വരച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിനെ ഒന്ന് വായിക്കാനുള്ളൊരു പരിശ്രമത്തിലാണ് അങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നേ ഇതിൻ്റെ ലാസ്റ്റത്തെ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഒരവസ്ഥയാണിപ്പോൾ നമ്മളിഞ്ഞിതെല്ലാം വായിച്ച് ഈ സെയിം സൈഡ് തന്നെ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നതാണ് കേട്ടോ ഇപ്പം എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് നല്ല എഫേർട്ട് എടുത്താലേ പോകത്തുള്ളൂ പിന്നെ ഇതിന് വേണ്ടി സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ തന്നെ മതി കേട്ടോ കണ്ടോ മഷി പേന മഷിയോ ഭയങ്കരമായിട്ട് വരച്ചേക്കാം ഇതാണ് നമ്മുടെ സൊല്യൂഷൻ ഇത് പോലീസിൻ്റെ കളിക്കുന്ന പാത്രമാണ് എന്തൊക്കെയാണ് ആഡ് ചെയ്തേക്കണതെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ കണ്ടോ അതിൽ മുക്കിയിട്ടാണ് നമ്മൾ തുണി മുക്കിയിട്ട് അങ്ങനെ വാഷ് ചെയ്യുക വാഷ് ചെയ്യുകയല്ല നമ്മൾ ജസ്റ്റിങ്ങനെ ഉരച്ച് ഉരച്ചിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം എന്നിട്ട് ആ തുണിയും കൊണ്ട് എന്നെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഏകദേശം ആ പെൻ പേനയുടെ അതായത് പെൻസിലിൻ്റെ പേനയുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് നമുക്ക് അവിടെ നിന്ന് മാച്ചെടുക്കാം കുറച്ചൊന്നും അല്ല മാർക്ക് എന്തായാലും അവിടെ നിന്ന് പോവും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് പക്ഷേ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യൂ ആയിരിക്കില്ല കാരണം ഇച്ചിരി പെയിൻറ്റിൻ്റെ ഒരു അംശമൊക്കെ അവിടെ നിന്ന് പോകുമെന്നാലും നമുക്ക് ആ മാർക്സൊക്കെ ആ വൃത്തികേടൊക്കെ വരുന്നതൊക്കെ നമുക്ക് ആ മാച്ച് കളയാം ആ പേനയുടെ മഷിയൊക്കെ കേട്ടോ ചേട്ടൻ നന്നായിട്ട് എഫേർട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് നല്ല പണിയായിരുന്നു ബോനൂസ് ഒരു ദിവസം ഞങ്ങൾ കുക്കിങ്ങിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് തന്നെ പണിയാണ് കേട്ടോ അത് പേനയുടെ മെഷീൻ ഇത് മൊത്തമാവും അവൾ മുകളിൽ കയറിയിട്ട് പേന തപ്പിയെടുത്ത് വരച്ചതാണ് കേട്ടോ അത് അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഡി ഐ വൈ ആണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും മാർക്സൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ക്ലോത്ത് തന്നെ വേണമെന്നില്ല ചെറിയ അധികം ബലം ഇല്ലാത്ത ചെറിയ നൈസായിട്ടുള്ള ബ്രഷൊക്കെ ആയാലും നമുക്ക് ചെയ്യാം ക്ലോത്ത് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസിയാണ് ഉപയോഗിക്കാനായിട്ട് കേട്ടോ കണ്ടോ നമ്മൾ ഇത്രയും സ്ഥലം നമ്മൾ പേനയുടെ മഷി നമ്മൾ മാച്ച കേട്ടോ ഇപ്പം കണ്ടോ ഇതിലൊരു പകുതി ഭാഗം നമ്മൾ മഷി നമ്മൾ തുടച്ച് മാച്ചു കഴിഞ്ഞു ഈ പകുതി ഭാഗത്ത് മാച്ചു ഇനി ഒരു പകുതി ഭാഗം കൂടി അവിടെ ബാലൻസ് ഉണ്ട് കേട്ടോ കണ്ടോ ഇനി ഇതെല്ലാം നമ്മൾ തുണി വെച്ചിട്ട് ആ സൊല്യൂഷനിൽ മുക്കി തുണി അവിടെ ഉരച്ച് നമ്മൾ അത് സെറ്റാക്കുവാണ് ഇനി ഇതെല്ലാം ഉരച്ച് നമ്മൾ സെറ്റാക്കി നല്ല ഭംഗിയാക്കി എടുക്കും കേട്ടോ പക്ഷെ ചെറിയ വൈറ്റ് മാർക്ക് അവിടെ ഉണ്ടാവും എന്നാലും ആ മഷിയുടെ ആ ഒരു ഇതവിടെ നിന്ന് മാഞ്ഞ് കിട്ടും കണ്ടോ നമ്മൾ ജസ്റ്റ് അവിടെ വെച്ചൊന്ന് ഉരച്ച് എടുക്കണം എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ ഈ സൊല്യൂഷനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒന്നും ഒരു ഇൻഗ്രീഡിയൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ആ സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ആ തുണിയിൽ മുക്കുക തുടക്കുക അത്രയേ ഉള്ളൂ വേറെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പം കണ്ടോ അവിടെയൊക്കെ ഉണ്ട് ചുമരിലെല്ലാം ഉണ്ട് അവളിങ്ങനെ കുത്തി വരച്ചിട്ടേക്കുക പേനയും കൊണ്ട് അപ്പം നമ്മൾ സമയമെടുത്ത് ഓരോന്ന് പയ്യെ പയ്യെ തുടച്ച് മാറ്റിയെടുക്കണം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബ്രഷ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ ബ്രഷിനേലും കുറച്ചും കൂടി നമുക്ക് യൂസ് ചെയ്യാനും തുടയ്ക്കാനും ഒക്കെ സുഖം ഇങ്ങനത്തെ ക്ലോത്ത് ആണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ ടവൽ ടൈ ടവ്വല് പോലത്തെ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ അങ്ങനത്തെ തുണികളാണ് നമുക്ക് കുറച്ചും കൂടി ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പം കേട്ടോ അപ്പോൾ അങ്ങനത്തെ തുണികളാണെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം ബ്രഷും വലിയ പ്രശ്നമില്ല ബ്രഷാവുമ്പോൾ എന്ന് പറഞ്ഞാൽ മാർക്ക് വൈറ്റ് മാർക്ക് കുറച്ചും കൂടി കൂടി നിൽക്കാനാണ് സാധ്യത അതുകൊണ്ടാണ് ഞാൻ ക്ലോത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിലൊക്കെ കുറച്ച് സ്റ്റെയിൻ ഒക്കെ ആവും എന്നാലും കുറച്ച് എഫേർട്ട് എടുക്കാണ്ട് നമുക്ക് നല്ല കാര്യങ്ങളൊന്നും നടത്താൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിനുവേണ്ടി കുറച്ച് എഫേർട്ടൊക്കെ എടുക്കണം ചേട്ടൻ നന്നായിട്ടിട്ട് ഉറയ്ക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ആ സൊല്യൂഷനവിടെ ആക്കി നമ്മളൊന്ന് വൈപ്പ് എടുക്കുന്ന ആ ഒരു എഫക്റ്റ് തന്നെയാണ് തുണിയാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് മാത്രം ഇതിൽ ഒന്നും നമ്മൾ കെമിക്കലുകളായിട്ടൊന്നും ചേർക്കുന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ചേട്ടൻ നന്നായിട്ട് എല്ലാം അവിടെത്തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ ടൈം എടുത്തോട്ടോ ചെയ്യാനായിട്ട് കാരണം അവൾ ഏകദേശം റൂമിൻ്റെ എല്ലായിടത്തും വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഓരോ സൈഡ് കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് വരണമല്ലോ നമ്മൾ അപ്പോൾ പിന്നെ അവളുടെ കൈ വെച്ച് ചെളിയൊക്കെ വായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ അങ്ങനത്തെ മാർക്കുകളും ഉണ്ടായിരുന്നു അതും ഈസി ആയിട്ട് പോകും കേട്ടോ കാരണം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് അത് പോവാനും കൂടി എളുപ്പമായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ സ്ട്രീനൊക്കെ പെട്ടെന്ന് പോകുന്നത് ഇതിലെന്ത് റിയാക്ഷൻ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന് ഒന്നും എനിക്ക് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല നമുക്ക് ഇങ്ങനെ ഒരു ട്രിക്ക് കഴിഞ്ഞപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികളുള്ള എല്ലായിടത്തും ഇതുപോലത്തെ മാർക്കുകൾ എവിട്ടുമെങ്കിൽ വീടുകളിൽ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം നമുക്ക് ആ മാർക്കുകളവിടെ നിന്ന് മാറ്റി വൃത്തിയോട് മാറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ആവുകയാണെങ്കിൽ അത് നല്ലതല്ലേന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നേ ആളുടെ കയ്യിലൊക്കെ വെള്ള മാർക്കുകൾ വെള്ള പെയിൻറ്റിൻ്റെ സ്റ്റെയിൻ ആയിട്ടുണ്ട് കേട്ടോ നല്ല അവളത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ കണ്ടോ അവളുടെ കഴുക്കുണ്ട് ചെറുതായിട്ട് അവളുടെ കൈ ഒക്കെ വെച്ചേൻ്റെ അതും ഈസി ആയിട്ട് നമുക്ക് കളയാൻ പറ്റും കേട്ടോ കണ്ടോ നമ്മൾ ഭയങ്കര വൃത്തിയിടായിട്ട് അവൾ വരച്ച് വച്ചേക്കുന്നെ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയാൻ പറ്റും കണ്ടോ നോക്കി അതായത് ലാസ്റ്റ് കണ്ടോ നമ്മളെല്ലാ മാർക്കുകളും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഉള്ള ചുമരിൻ്റെ അതായത് വോളിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് കാണിച്ചു തരുന്നത് കണ്ടോ എല്ലാ മാർക്സും പോയി പെർഫെക്റ്റായി വേറെ ഒരു സ്റ്റെയിനും ഇല്ല

പിന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് അത് വൈറ്റ് കളറാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിനീഗർ നമ്മൾ കറി നമ്മൾ കിച്ചണിലൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ വിനീഗർ അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഇതിന് ഇത്ര പോർഷൻ ഇത്ര ക്വാണ്ടിറ്റി എന്നൊന്നും ഇല്ല ഏകദേശം മൂന്നും ഒരേ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞല്ല ഒരു കോട്ടൺ തുണിയും വേണം പിന്നെ നമ്മൾ വീഡിയോ കാണിച്ച പോലെ തന്നെ ചെയ്യുക ഒന്ന് സ്ക്രബ് ചെയ്യുക വൈപ്പ് ചെയ്ത് എടുക്കുക വേറെ പ്രശ്നമൊന്നുമില്ല ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവ് ആണെന്ന് ഞാൻ പറയില്ല പക്ഷെ നമുക്ക് ആ മാസ്ക്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ നമുക്കടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ